കെ പി ജെയിംസിന്റെ അഞ്ച് നോവലുകളുടെ പ്രകാശനം നടന്നു. വി ഡി സതീശൻ എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു. കെ പി ജെയിംസ് എഴുതിയ അഞ്ച് നോവലുകളുടെ പ്രകാശനം പറവൂർ വ്യാപാരി വ്യവസായി ഹാളിൽ നടന്നു. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ വി എ പ്രഭാവതിക്ക് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അത് ആണ് ഞാൻ ആദ്യമായിട്ട് ജെയിംസിനെ വായിക്കുന്നത്. ഞാൻ ഈ ജെയിംസ് പറവുകാരനാണെന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല. 2001 ഞാനിവിടെ എം എൽ എ ആയി വന്നതിന് ശേഷം ജെയിംസ് ഒരു കോൺട്രാക്ടറാണ്. അങ്ങനെ ജെയിംസിനെ വളരെ യാദൃശ്യമായി ഞാൻ പരിചയപ്പെടുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഈ വ്യാധഭാരതം വായിച്ചതിന് ശേഷം ജെയിംസ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാ പുസ്തകങ്ങളും വായിച്ച് ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ്റെ 6-ാം തീയതിയിലത്തെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ 2-ാം തീയതി എന്ന് എണ്ണെന്നുള്ള ഓട്ടെണ്ണെന്നുള്ള ഏറ്റവും നല്ല സമയമാണ്, വായിക്കാനൊക്കെ പറ്റിയ നല്ല സമയമാണ്. എല്ലാ പുസ്തകങ്ങളും വായിച്ചതിന് ശേഷം ഞാൻ ജെയിംസിനെ വീട്ടിൽ ചെന്ന് കണ്ട് എൻ്റെ അഭിപ്രായം പറയും എന്നുള്ളൊരു വാക്കുകൂടി ഈ സദസ്സിന് പ്രത്യേകമായി നൽകിക്കൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ്. ഒരു 5 നോവലുകൾ ഒരുമിച്ച് പ്രകാശനം ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രിവിലേജാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. ആ പ്രിവിലേജിൻ്റെ എല്ലാ ഗൗരവത്തോടു കൂടിയും ഞാനത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ 5 പുസ്തകങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. എൻ എം പിയേഴ്സൺ അധ്യക്ഷത വഹിച്ചു. മാലിയങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ജിദ, ബക്കർ മേത്തല, ബാലകൃഷ്ണൻ കൊടുവഴങ്ങ, നീണ്ടൂർ വിജയൻ എന്നിവർ പുസ്തക അവലോകനം നടത്തി. ബാല്യകാല സുഹൃത്ത് അഡ്വക്കേറ്റ് ആൽബി റെയ്മണ്ട് നോവലിസ്റ്റിനെ പരിചയപ്പെടുത്തി. സിപ്പി പള്ളിപ്പുറം എം പി നാണുത്തമ്പി സ്വാഗതവും മുന്ന ജെയിംസ് നന്ദിയും പറഞ്ഞു. വ്യാധഭാരതം, ലൂസിഫറിന്റെ ആത്മകഥ, കൃഷ്ണഹൃദയം, കുലടയും ദൈവവും, പളനിയുടെ മകൾ എന്നീ നോവലുകളാണ് പ്രകാശനം ചെയ്തത്.